കെ കെ ശൈലജയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ നീക്കം മന്ത്രിസഭയിലെ രണ്ടാമനായ ധനമന്ത്രി ബാലഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് മത്സരിച്ചേക്കും മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരു മന്ത്രിയെ കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പി വി അൻവർക്ക് മന്ത്രിസ്ഥാനം കിട്ടാൻ കൂടുതൽ സാധ്യത കെ കെ ശൈലജയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിനു പിന്നിൽ പിണറായി വിജയൻ തനിക്ക് ശേഷം തന്റെ പിൻഗാമി മുഹമ്മദ് റിയാസ് തന്നെയെന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമം നിലവിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പാർട്ടിയിൽ ഏറ്റവും അധികം പിന്തുണയുള്ള നേതാവ് കൂടിയാണ് കെ കെ ശൈലജ മുൻ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അന്ന് മുഖ്യമന്ത്രിയേക്കാൾ ജനസ്വാധീനവും ജനകീയതയും കെ കെ ശൈലജയ്ക്കായിരുന്നു മന്ത്രിസഭയിലേക്ക് വരുന്ന പുതിയ ആളെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സാധ്യത നിലമ്പൂർ എം എൽ എ പി വി അൻവർക്കായിരിക്കും മുൻപ് പുതിയ മന്ത്രിയായി എസ് ഡി പി എം അടുപ്പമുള്ള ഇരവിപുരം എം എൽ എ നൌഷാദിനാണ് സാധ്യത എന്ന് വിലയിരുത്തി എങ്കിലും നൌഷാദിനേക്കാൾ പാർട്ടിക്ക് ഗുണം ചെയ്യുക പി വി അൻവറിനെ മന്ത്രിയാക്കുന്നതായിരിക്കും എന്നാണ് കണക്കുകൂട്ടൽ മുസ്ലിം സമൂഹത്തെ സ്വാധീനിക്കാൻ പാർട്ടിക്ക് അതീതമായി പി വി അൻവറിനുള്ള കഴിവ് സി പി എം മനസ്സിലാക്കുന്നു ലീഗിന്റെ കോട്ടകളിൽ അനായാസേന കടന്നുകയറി സി പി എമ്മിന് വിജയങ്ങൾ നേടിക്കൊടുത്തതിൽ പി വി അൻവർ എന്ന ഒറ്റയാന്റെ കരുത്ത് സി പി എമ്മിന് നന്നായി അറിയാം അതുകൂടി കണക്കിലെടുത്താണ് അൻവറിന് കൂടുതൽ സാധ്യത എന്നും അറിയുന്നു ബാലഗോപാൽ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ ധനകാര്യ നിലവിലെ വ്യവസായ മന്ത്രി പി രാജീവിനെ ധനമന്ത്രിയായും മുഹമ്മദ് റിയാസിന് വ്യവസായ വകുപ്പ് കൂടി നൽകാനും നീക്കം ബാലഗോപാൽ കൊല്ലത്ത് മത്സരിച്ച് പരാജയപ്പെട്ടാലും മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങിയെത്തില്ല കാരണം തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പ്രതിച്ഛായ എന്ന കാരണം ചൂണ്ടിക്കാട്ടി മാറ്റി നിർത്തും മന്ത്രിസഭയിൽ നിന്നും ധനമന്ത്രി ബാലഗോപാൽ മാറുന്നതോടെ പിണറായി മന്ത്രിസഭയിലെ രണ്ടാമൻ പി എം മുഹമ്മദ് റിയാസായി മാറും റിയാസ് കൂടുതൽ ശക്തനുമായി മാറും പാർട്ടിയിലും മുഹമ്മദ് റിയാസിന് കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും പിണറായി ശേഷം ആര് എന്ന ചോദ്യത്തിന് സ്വാഭാവികമായ ഉത്തരമാവുകയും ചെയ്യും അധികാരത്തർക്കവും ചർച്ചയും പോലുമില്ലാതെ മുഹമ്മദ് റിയാസിൽ സ്വാഭാവികമായി എത്തുന്ന തന്ത്രമാണ് പുതിയ നീക്കത്തിലൂടെ ഉണ്ടാവുക കണ്ണൂരിൽ മത്സരിപ്പിക്കുന്ന കെ കെ ശൈലജ ടീച്ചർ അവിടെ വിജയം കൈവരിക്കുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു കെ കെ ശൈലജയുടെ ജനസ്വാധീനം കണ്ണൂർ തിരിച്ചുപിടിക്കാൻ ഏറെ ഉപകാരമാകും കണ്ണൂരിൽ നിലനിൽക്കുന്ന ജയരാജന്മാരുടെ പടലപ്പിണക്കങ്ങളും കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയാൽ മഞ്ഞുപോലെ ഉരുകും എന്നാണ് കണക്കുകൂട്ടൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫിന് പത്ത് സീറ്റെങ്കിലും നേടാനാണ് പിണറായിക്ക് ടാർഗറ്റ് നൽകിയിട്ടുള്ളത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പ്രകടനമാണ് എങ്കിൽ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പിണറായി വിജയൻ മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ വന്നാലും അധികാര കൈമാറ്റം റിയാസിലേക്ക് ഉറപ്പിക്കാനുള്ള നീക്കങ്ങളും തന്ത്രങ്ങളുമാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് മുഹമ്മദ് മുസിന് മുന്നിൽ രണ്ട് പേർ മാത്രമാണ് തടസ്സമായുള്ളത് ധനമന്ത്രി ബാലഗോപാലും കെ കെ ശൈലജയും ഇവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാൽ പിന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് മുഹമ്മദ് റിയാസിന് എളുപ്പത്തിലെത്താൻ സാധിക്കും ഇതേസമയം ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ള മാറ്റി നിർത്തിയ ടീമിനെ അധികാരത്തിന്റെ അടുത്തേക്ക് അടുപ്പിക്കുക പോലുമില്ല എന്നും ഉറപ്പാണ് ന്യൂസ് ഡെസ്ക്